ീശ്വരനിലാണെങ്കിലും അവനവനിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും വിശ്വാസത്തിന്റെ ശക്തിയാണ് നിങ്ങൾക്ക് അനുഭവങ്ങളും നേടിത്തരുന്നതിൻ്റെ ആധാരം തന്നെ ഒരു മനുഷ്യന് സ്വയം അവനവനിൽ വിശ്വാസമില്ലെങ്കിൽ ഈശ്വരനിൽ വിശ്വാസമില്ലെങ്കിൽ പ്രാർത്ഥിച്ച ശേഷവും അവരുടെ മനസ്സ് വ്യാകുലമായിക്കൊണ്ടിരിക്കും ഭഗവാനോടുള്ള സമർപ്പണം നൂറ് ശതമാനമാണെങ്കിൽ വിശ്വാസം നിങ്ങൾക്ക് നൂറ് ശതമാനമാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ മനസ്സ് ഒരഞ്ച് ശതമാനമെങ്കിലും ചഞ്ചലമാവില്ല മഹാഭാരത കഥയില് ഉത്തമമായിട്ടൊരു ഉദാഹരണം പറയുന്നുണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭീഷ്മർക്ക് പാണ്ഡവന്മാരെ വധിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭീഷ്മർക്ക് കൊല്ലണം എന്ന് വിചാരിച്ചാൽ പാണ്ഡവന്മാരെ കൊല്ലാൻ പറ്റുവായിരുന്നു കൊല്ലാൻ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ഒഴിച്ചു വിടുകയാണ് എന്നൊരു വിചാരം ദുര്യോധനന്റെ മനസ്സിൽ അതിശക്തമായിട്ട് വന്നു അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ദുര്യോധനൻ വന്ന് ഭീഷ്മരെ മാക്സിമം അപമാനിക്കുകയാണ് അങ്ങ് ഞങ്ങളുടെ പക്ഷത്തും ശരീരം കൊണ്ട് ഞങ്ങളുടെ പക്ഷത്തും മനസ്സുകൊണ്ട് പാണ്ഡവന്മാരുടെ പക്ഷത്തുവാണെന്ന് കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേറ്റ് വൈകാരികമായ ഭാവത്തിലങ്ങ് ചാർജ് കയറി ഭീഷ്മർ പ്രതിജ്ഞ എടുക്കുകയാണ് നാളെ പാണ്ഡവരഹിത ഭൂമിയാക്കി ഞാൻ മാറ്റും എന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് പിറ്റേ ദിവസം കൊടുങ്കാറ്റുപോലെ ഭീഷ്മർ യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൊന്നിരിക്കും പാണ്ഡവരെ എന്നതായിരിക്കുന്ന വിശ്വാസത്തിൽ ഈ പ്രതിജ്ഞയുടെ വിശേഷം എല്ലാവരും അറിഞ്ഞു കൃഷ്ണൻ ചിന്തിച്ചു പോലും പാണ്ഡവരായക്കാർക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല അർജുനൻ എന്തായാലും ഉറക്കം വരുന്നുണ്ടായിരിക്കില്ല ഞാൻ അർജുനൻ്റെ ശിബിരത്തിൽ പോയി നോക്കട്ടെ അർജുനൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ അർജുനൻ നല്ല ഉറക്കാണ് അപ്പം കൃഷ്ണൻ പോയി കുലുക്കി പിടിച്ച് ചോദിച്ചു പോലും നാളെ പാണ്ഡവരഹിത ഭൂമിയാക്കും എന്ന് ഭീഷ്മരാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് പിന്നെ നിനക്കെങ്ങനെയാണ് ഉറക്കം വരുന്നത് എന്ന് അപ്പം അർജുനൻ പറഞ്ഞു പോലും ഭഗവാനെ അങ്ങ് എന്നെ ചിന്തിക്കുമ്പോൾ പിന്നെ ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാന്നുള്ളത് ഇതിനേക്കാൾ വലിയ ബുദ്ധിശൂന്യത എന്താ ഉള്ളത് എന്ത് ചെയ്യണോ അങ്ങ് പറയൂ അത് ഞാൻ ചെയ്തിരിക്കും എന്ന് തന്റെ മുന്നിൽ മരണമാണോ ജീവിതമാണോ എന്ന് ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ പോലും വിശ്വാസത്തിന്റെ ശക്തി നൂറ് ശതമാനമാണ് എങ്കിൽ അവിടെ യാതൊരു ചിന്തയും നിങ്ങൾ അലട്ടില്ല അവിടെ ആ കാര്യം നിങ്ങക്ക് നടന്ന് കിട്ടിയിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല എൻ്റെ ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി ആയിട്ടുള്ള ജീവിതത്തിലെ എത്രയോ പേരുടെ അനുഭവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഗവൺമെന്റിന്റെ നിയമം വരെ മാറി മറിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ മാസ്റ്റർ അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ കൂടുതലായതിന്റെ പേരിൽ സ്വന്തം സ്കൂളിലെ പ്രിൻസിപ്പൽ ആവാൻ പറ്റില്ല എന്ന് അന്ന് ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടായിരുന്നു അദ്ദേഹം ഈശ്വരന് കത്തെഴുതി ഈശ്വരനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു അവനവനെ ഗവൺമെന്റ് നിയമം മാറ്റി പഠനം കൂടിയത് കൊണ്ട് ഒരാൾക്കൊരു പൊസിഷൻ കിട്ടാതെ പോവരുത് പഠിപ്പ് കുറവാണെങ്കിൽ കിട്ടാതെ പോവാം എന്ന് അങ്ങനെ സ്വന്തം സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി കൊണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും മുഴുകിക്കൊണ്ട് കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടതായിട്ട് വന്നു ആ കുട്ടിക്ക് അങ്ങനെ ലീവ് എടുത്തു കാലം മാറി ദിവസം കടന്നുപോയി പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതിന്റെ ലാസ്റ്റ് ഡേ കൂട്ടുകാരൊരാളെ വിളിച്ചു ചോദിക്കുകയാണ് ഇന്നായിരുന്നല്ലോ നമ്മുടെ എക്സാമിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് നീ കൊടുത്തല്ലോ അല്ലേ എന്ന് അപ്പോഴാ പറഞ്ഞു നിനക്ക് ഇന്ന് ഇന്നലെ ഒന്ന് വിളിക്കായിരുന്നു ഇനിയിപ്പോ ലാസ്റ്റ് ഡേ ആയി ഇനി എന്തു ചെയ്യും ഇനി ഒരു രക്ഷയുമില്ല അവസാനം ഈശ്വരന്റെ പേരിൽ ഒരു കറ്റ എഴുതി എല്ലാം വെച്ച് ഭഗവാനെ സമർപ്പിച്ച ശേഷം എന്റെ ഭാഗത്ത് നിന്നൊരു പരീക്ഷമാവട്ടെ എന്ന് കരുതിക്കൊണ്ട് കുറച്ച് പരിചയമുള്ള യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിചയമുള്ള ലെക്ചറ സഹായത്തോടു കൂടി യൂണിവേഴ്സിറ്റിയിൽ പോയി വി സിയിനെ കണ്ട് സമീപിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ഒന്ന് സ്വീകരിക്കാനുള്ള ഒരു ദയവ് കാണിക്കണം കാര്യത്തിൽ വി സി റിപ്ലൈ ചെയ്തത് എങ്ങനെയാണെന്നറിയോ ഇതെന്റെ സ്വന്ത അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ആ വി സി റിപ്ലൈ ചെയ്തെന്താണെന്നറിയോ ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിലോ എന്നാ ഒരു ദിവസം ആവണ്ട ഒരാഴ്ച കൂടെ നമുക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന് സന്തോഷം കൊണ്ട് മിണ്ടാൻ പറ്റാതായി പോയ ആ കുട്ടി അനുഭവം പറയുമ്പോ നമ്മുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ തട്ടിപ്പോയി ഈശ്വരനെ ഇങ്ങനെയും മാറ്റാൻ പറ്റുമോ പരീക്ഷയുടെ ഡേറ്റും മാറ്റാൻ പറ്റുമോ പരീക്ഷയുടെ റിസൾട്ടും മാറ്റാൻ പറ്റുമോ പഠിച്ചതിനെ ഓർമ്മിപ്പിക്കാനും പറ്റുമോ എന്തും പറ്റും നിങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന വിശ്വാസത്തോടു കൂടി സമർപ്പണത്തിൻ്റെ മാക്സിമത്തിലാണെങ്കിൽ ജീവിതമാണോ മരണമാണോ എന്നുള്ള ചോദ്യത്തിൽ പോലും നിന്റെ ഇച്ഛയാണ് എന്ന് സന്തോഷത്തോടെ പറയുമെങ്കിൽ ആ ഇച്ഛയിൽ ഒരിക്കലും നിങ്ങൾക്ക് കുറവ് വരില്ല വിശ്വാസത്തിൻ്റെ ശക്തി അത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഘടകവും ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ നിങ്ങക്ക് ഒരു കീ ഉണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തി തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള കീ ആയിട്ട് പ്രവർത്തിക്കുന്നതും ദ്രൗപതിയുടെ കഥ എടുത്ത് നോക്കി നോക്കൂ ദ്രൗപതി കൗരവ സഭയിലെ വസ്ത്രാക്ഷേപത്തിന്റെ സമയത്ത് ആദ്യം തന്റെ ബന്ധുജനങ്ങളെടുത്ത് ഗുരുനാഥന്മാരെടുത്ത് ഭീഷ്മരോട് ആദ്യം പറഞ്ഞു അങ്ങയുടെ മുന്നിൽ വെച്ച് ഈ ഒരു അപരാധം ഒരിക്കലും അങ്ങ് അംഗീകരിക്കരുത് അങ്ങ് സഹായിക്കണം എന്ന് പറഞ്ഞു ഭീഷ്മരും മൗനം പാലിച്ചു ദ്രോണരും മൗനം പാലിച്ചു അവിടുത്തെ മഹാരാജ ചക്രവർത്തിയായിരുന്നു ധൃതരാഷ്ട്രര് കണ്ണടച്ചിരുന്നു ബാക്കി സദസ്സിലെല്ലാവരും മൗനം പാലിച്ചു ഭർത്താക്കന്മാരും മൗനം പാലിച്ചു എല്ലാവരോടും സഹായത്തിന് അഭ്യർത്ഥിച്ച് അഭ്യർത്ഥിച്ച് അവസാനമാണ് പാഞ്ചാലി സ്വന്തം കൈ കൊണ്ട് ഡ്രസ്സ് പിടിച്ചു വെച്ചുകൊണ്ട് മാനം സംരക്ഷിക്കാൻ നോക്കുന്നത് അവിടെയും പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ഭഗവാനെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരൻ്റെ മനസ്സിൽ സമർപ്പണാവുന്നത് ആ നിമിഷം വരെ ഈശ്വരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു വാക്ക് എന്നെ വിളിച്ചാൽ മതി ഞാൻ എല്ലാ സഹായവും ചെയ്യുമായിരുന്നു അതുകൊണ്ട് പാഞ്ചാലിയുടെ കാര്യത്തെക്കുറിച്ച് പിന്നീട് പാഞ്ചാലി ചോദിക്കേണ്ടേ കൃഷ്ണന്റെ അടുത്ത് എന്തുകൊണ്ടാണ് കൃഷ്ണ അത്രയും വൈകിയത് എന്നെ സഹായിക്കാന്ന് അപ്പൊ കൃഷ്ണൻ പറയാ ഞാൻ എവിടെ വൈകി നീ എന്നെ വിളിക്കാനല്ലേ വൈകിയത് നീ എല്ലാവരെയും ചോദിച്ചു എല്ലാവരോടും ചോദിച്ചു അവസാനം മാത്രം എന്നെ വിളിച്ചു എന്നെ വിളിച്ച അടുത്ത നിമിഷം ഞാൻ നിന്നെ മുന്നിൽ വന്നില്ലേ നിന്നെ സഹായിച്ചില്ലേ എന്നെ വിളിക്കാൻ വൈകിയത് ഭാഗവതത്തിലെ കഥ ഞാൻ ഓർത്തുപോകും കുചേലൻ പട്ടിണി കിടന്നുകൊണ്ട് വിശപ്പ് കൊണ്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ കൃഷ്ണൻ ആഹാരം കഴിക്കാതെ തൻ്റെ സുഹൃത്തിനൊപ്പം പട്ടിണി കിടന്നിട്ട് പറയുകയാണ് കുജേല നീ ഒന്ന് എന്നെ വിളിക്ക് ഒന്ന് എന്നോട് സഹായിക്ക് സഹായം ചോദിക്ക് ദഹൻ ഞാൻ നിന്റെ അടുത്ത് എത്തുന്നു എന്ന് അതുകൊണ്ട് ഈശ്വരന്റെ സഹായം നമ്മുടെ അടുത്ത് എത്താതിരിക്കുന്നത് നമ്മുടെ സമർപ്പണം അതിന്റെ മാക്സിമം ആവാത്ത കൊണ്ടാണ് സർവസ്വമായിരിക്കുന്ന ആധാരം നീ തന്നെ എന്നതായിട്ടുള്ള സമർപ്പണത്തിന്റെ ശക്തിയുണ്ടോ അവിടെ നിങ്ങളുടെ ഓരോ ശ്വാസത്തിൽ പോലും നിങ്ങൾക്ക് ഈശ്വരന്റെ സഹായം അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടോ ഈശ്വരന്റെ ആജ്ഞ അതിൻ്റെ പ്രാണനുണ്ടെങ്കിൽ ഞാനത് പാലിച്ചിരിക്കൂ എന്ന് അവനവനുള്ള വിശ്വാസം ഈശ്വരനുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനേയും മാറ്റി മറയ്ക്കാനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനമാണ് തന്നെയാണ് ഏറ്റവും വലിയ മരുന്നും അതുതന്നെയാണ് ഏറ്റവും വലുതായിട്ടുള്ള ശക്തിയും അതുതന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷനും അതുകൊണ്ട് വിശ്വാസത്തിന്റെ ശക്തി അവനവനും നമുക്ക് വിശ്വാസം വേണം ഈ പ്രപഞ്ചത്തിലും നമുക്ക് വിശ്വാസം വേണം പഞ്ചതത്വങ്ങൾ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരിക്കലും മോശമായി ഒന്നും ചെയ്യില്ല അഥവാ എന്തെങ്കിലും മോശമായി സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കർമ്മഫലം എനിക്ക് തിരിച്ചു വരുന്നതായിരിക്കും പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം സപ്പോസ് അത് തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ പോലും ആ സമയത്തും ഞാൻ എൻ്റെ പുണ്യമായ കർമ്മത്തിൻ്റെ പാതയിലൂടെ മുന്നേറി സമർപ്പണത്തിൻ്റെ പാതയിലാണെങ്കിൽ നാഗാസ്ത്രം വന്നപ്പോൾ തേര് വരലുകൊണ്ട് താഴ്ത്തി കൃഷ്ണൻ രക്ഷിച്ച പോലെ ഒരുപക്ഷെ നമുക്ക് ആ സമയത്ത് കിരീടം പോയേക്കാം ചെങ്കോല് പോയേക്കാം പക്ഷെ പ്രാണൻ പോവില്ല ഒരു പക്ഷേ ജീവിതത്തിൽ മോശമായ ഒരു സന്ദർഭം വന്നേക്കാം ചിലപ്പോൾ അപമാനിതരായേക്കാം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ബിസിനസ്സിൽ മോശമായ അവസ്ഥ വന്നേക്കാം പക്ഷെ ഒരിക്കലും അത് ഈശ്വരന്റെ കുറ്റം കൊണ്ടല്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വലിയ പ്രാണൻ കൊടുക്കുന്നതിന് പകരം കുറച്ച് അപമാനം കൊണ്ട് മാറ്റുന്നതായിരിക്കാം അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ പരീക്ഷകൾ ഉണ്ടാവുമ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയൊക്കെ നിന്നെ പ്രാർത്ഥിച്ചിട്ടും ഇതല്ലേ എനിക്ക് തരുന്നത് അതുകൊണ്ട് എനിക്ക് ഈശ്വരനിൽ വിശ്വാസം ഇല്ലാതായി എന്ന് പറയരുത് വിശ്വാസത്തിന്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ അത്താണി അതുകൊണ്ട് അതിനൊരിക്കലും ഉപേക്ഷിക്കരുത് വിശ്വാസത്തിൻ്റെ ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടിക്കലായി മാറും നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് സത്യാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തെ ഒരു ഭാരവുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ എല്ലാ പ്രശ്നങ്ങളെയും ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി